ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മെയിലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൽ ജി എസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അതായത് 122/21 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള 5 ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രമായിരിക്കും നമ്മളെ ക്ലാസ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ്. നമ്മളെ എസ് സി ആർ ടിയിലും അല്ലാതെ റാങ്ക് ഫയലുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കണേ. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്താണ്? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന നേതാവാണ് രാജാറാം മോഹൻ റോയ്. അതേപോലെ തന്നെ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ്. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ച സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ബംഗാളി ഭാഷാപത്രമായ സംബാദ് കൗമുദി, ഏതാണ് സംബാദ് കൗമുദി, എഴുതി വെക്കണേ. സംബാദ് കൗമുദി ബംഗാളി ഭാഷയുടെ പത്രാധിപനായിരുന്നു രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പത്രത്തിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി, എഴുതി വെക്കണേ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നായിരുന്നു. എന്താണ് മൂൽ ശങ്കർ എന്നായിരുന്നു. ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാണ്? ഇന്ത്യയുടെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്നാണ് ചോദിക്കുക. അല്ലാതെ മഹാത്മാഗാന്ധി അതല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതേപോലെ തന്നെ ശുദ്ധിപ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി സ്വാമി വിവേകാനന്ദൻ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ. യഥാർത്ഥ പേര്, അതായത് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് നരേന്ദ്രനാഥ ദത്താണ്. എന്താണ്? നരേന്ദ്രനാഥ ദത്ത എന്നതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് നേരെ താഴെ കിടക്കുന്ന വ്യക്തിയാണ്, ശ്രീ രാമകൃഷ്ണ പരമഹംസറാണ് ഗുരു. ഗീതയിലേക്ക് മടങ്ങുക, ഇത് വേദങ്ങളിലേക്കാണ്. ഇദ്ദേഹം പറഞ്ഞത് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വ്യക്തി. അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ്, പിതാവല്ല, ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയൊരു കാര്യമാണ്. ഇന്ത്യയുടെ പിതാവ് എന്നല്ല, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നതാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ പിതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ച് വചനങ്ങൾ ഉണ്ടായിരുന്നു, അതായത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവ് എന്ന് വിളിക്കും, മറ്റുള്ളവനെ ദുരാത്മാവ് എന്നും വിളിക്കും. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ.
ഇനി അടുത്ത വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ. അത്രമാത്രമേ അതിൽ നോക്കാനുള്ളൂ. ഇനി വിവേകാനന്ദനെ കുറിച്ച് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു, അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഇതിനെ ഒഴിവാക്കി പോയത്. 12-ാമത്തെ ചോദ്യം, നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ്. നമ്മൾ SCRT എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ ആ വീഡിയോ പോയി കാണുക. ഇവിടെ നമ്മൾ വേറൊരു കാര്യം പറയുന്നില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ 1922 ചൗരി ചൗര. വാഗൺ ട്രാജഡി 1921 നവംബർ 10. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. ഉപ്പ് സത്യാഗ്രഹം 1930. ഇവിടെ ഇയർ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഇനി 13-ാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്നതോ 3, ടോട്ടലോ 44. ടോട്ടൽ 44 നദികളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കബനി, ഭവാനി, പാമ്പ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പ. കബനി, ഭവാനി, പാമ്പ. ഇനി കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും വലിയ നദി കബനിയും ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. ഏറ്റവും വലുത് കബനി, ഏറ്റവും ചെറുത് പാമ്പാറ്. 14-ാമത്തെ ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പമ്പയാണ്. അതിൽ ഇനി നമുക്ക് നോക്കാനുള്ളത്, ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നതൊക്കെ ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കാനുള്ളൂ. 15-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിന് ശരിയായിട്ടുള്ള ആൻസർ ഇതാണ് വരേണ്ടത്, കരിമിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. അത് ശരിയായിട്ടുള്ള ആൻസറാണ്, പക്ഷേ PSC അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം PSCക്ക് മാത്രമേ അറിയൂ, അത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള രണ്ട് കാര്യങ്ങളാണ്. PSCയുടെ സ്ഥിരം സ്വഭാവങ്ങൾ ഒന്നുകൂടിയാണ് അത്. വേണ്ടതിന് ശരിയാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് PSC ക്യാൻസൽ ചെയ്യും, അല്ലാത്തത് തെറ്റായത് പൂർണ്ണമായും തെറ്റായത് PSC ക്യാൻസൽ ചെയ്യുകയില്ല. അത് PSCയുടെ ഒരു സ്വഭാവമാണ്, അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, 1 ഒഴിവാക്കിയ ചോദ്യമാണ്, എങ്കിൽ പോലും 14 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ബാക്കി 5 ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ LGSൻ്റെ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് 6 മണിക്കാണ്, 6 to 6:30 ഉള്ളിലായിരിക്കും ഈ വീഡിയോ അപ്ലോഡാവുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ താല്പര്യം അത് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.